December 18 അധികാരമേറ്റ പുതിയ ഭരണസമിതിയുടെ ആദ്യ ബജറ്റാണ് ഇവിടെ അവതരിപ്പിക്കുന്നത്. ഈ ബജറ്റ് അവതരണ വേളയിൽ സന്നിഹിതരായ ബഹുമാന്യായ നഗരസഭാ ചെയർപേഴ്സൺ ശ്രീമതി കെ പി ബിന്ദു, വിവിധ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ, കൗൺസിലർമാർ, മുനിസിപ്പൽ സെക്രട്ടറി, ഉദ്യോഗസ്ഥന്മാർ, ആസൂത്രണ സമിതി അംഗങ്ങൾ, CDS ചെയർപേഴ്സൺമാർ, മാധ്യമ പ്രവർത്തകർ, പ്രിയപ്പെട്ടവരെ, ലോകത്തെ വിറപ്പിച്ച കൊറോണ വൈറസിനെതിരായി വിവിധ സർവകലാശാലകൾ വികസിപ്പിച്ച വാക്സിന്റെ വിജയകരമായ പരീക്ഷണങ്ങൾ നൽകുന്ന ശുഭാപ്തി വിശ്വാസത്തിന്റെയും ആശ്വാസത്തിന്റെയും അന്തരീക്ഷത്തിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. കോവിഡ് കാലത്ത് നടത്തിയ എല്ലാ മേഖലകളുടെയും ഉയർത്തെഴുന്നേൽപ്പിനും മുമ്പോട്ടുള്ള പ്രയാണത്തിനും ആക്കം കൂട്ടാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഉൽപാദനാധിഷ്ഠിത മുന്നേറ്റത്തിലൂടെ തൊഴിലധിഷ്ഠിത വികസനത്തിലേക്ക് എന്ന ആശയത്തിലൂന്നിയ ബജറ്റ് അവതരണത്തിന് നാം തയ്യാറാകുന്നു. വിഭവങ്ങൾ കുറവാണ്, ആവശ്യങ്ങൾ നിരവധിയാണ്, എങ്കിലും പ്രതീക്ഷ കൈവിടാൻ നാം ഒരുക്കമല്ല. പ്രതീക്ഷയുടെ ഉറവ മനസ്സിൽ നിന്നും വറ്റാത്തതിനാവാം കാത്തിരിപ്പിന്റെ സുഖം നമുക്ക് അത്യന്തം അനുഭവിക്കാൻ സാധിക്കുന്നത്. ഇരുട്ടിനെ കീറി മുറിച്ച് പ്രഭാതം വരിക തന്നെ ചെയ്യും, അതാണ് പ്രത്യാശ. പ്രതീക്ഷകൾ ഇല്ലെങ്കിൽ ഭൂമിയിൽ ഓരോ പുലരിക്കും അർത്ഥമുണ്ടാകും. ഭൗതിക നിക്ഷേപം സ്വരൂപിക്കുന്നതിനോടൊപ്പം മനുഷ്യ വിഭവശേഷി കേന്ദ്രീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനും മാനവികതയിൽ കേന്ദ്രീകരിച്ചും പൊതുസംവാദങ്ങളിലൂടെ പരസ്പരം കൂടുതൽ മനസ്സിലാക്കിയും വ്യത്യസ്ത കാഴ്ചപ്പാടുകൾ പരസ്പരം ചർച്ചകൾക്ക് വിധേയമാക്കിയും മുന്നേറുക. ജോസഫ് കിഡ്ലിസിന്റെയും അമർത്യാസനിന്റെയും വാക്കുകൾ നമുക്ക് വെളിച്ചമായി സ്വീകരിക്കാം. ഏറ്റവും മെച്ചപ്പെട്ട കുടുംബാരോഗ്യ കേന്ദ്രത്തിനുള്ള ദേശീയതല നാഷണൽ ക്വാളിറ്റി അഷുറൻസ് അവാർഡ്, നാഷണൽ റൂറൽ ഇന്നവേഷൻ കൗൺസിലിന്റെ അംഗീകാരം, ബദൽ ഉൽപ്പന്നങ്ങൾക്ക് ഒഡീസ സർക്കാരിന്റെ ദേശീയ പുരസ്കാരം, സംസ്ഥാനത്തെ ആദ്യത്തെ മാലിന്യമുക്ത നഗരസഭയ്ക്കുള്ള അംഗീകാരവും ശുചിത്വ പദവിയും, മികച്ച കുടുംബാരോഗ്യ കേന്ദ്രത്തിനുള്ള സംസ്ഥാന സർക്കാരിന്റെ 2018-19 വർഷങ്ങളിലെ കായകൽപ്പ അവാർഡ്, സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ പുരസ്കാരം, സംസ്ഥാന ഹരിത കേരള മിഷൻ മുഖ്യമന്ത്രിയുടെ പ്രഥമ പുരസ്കാരം, ജലസംരക്ഷണത്തിനുള്ള സംസ്ഥാന സർക്കാർ അവാർഡ്, ലൈഫ് പദ്ധതി പൂർത്തീകരിച്ച വീടുകൾക്കുള്ള ആദ്യത്തെ ജില്ലാതല അവാർഡ്, മലയാള മനോരമയുടെ ജില്ലാതല പെണ്ണുരമ അവാർഡ്, കോഴിക്കോട് ജില്ലാ ഭരണകൂടത്തിന്റെ ചിട്ടയായ മാലിന്യ സംസ്കരണത്തിനുള്ള അംഗീകാരം, നഗരസഭയിൽ പച്ചത്തുരുത്ത സൃഷ്ടിച്ചതിന് ശുചിത്വ മിഷൻ പുരസ്കാരം, നബാർഡ് മലയാള മനോരമ ജലപുരസ്കാരം, ഇങ്ങനെ എണ്ണമറ്റ അവാർഡുകൾ കരസ്ഥമാക്കിയ കൗൺസിലിന്റെ തുടർച്ചയാണ് ഈ കൗൺസിലിന്റെ പ്രവർത്തന ഭൂമിക എന്നത് അഭിമാനകരമാണ്. ക്ഷേമവും വികസനവും അടിസ്ഥാനമാക്കി തദ്ദേശ തൊഴിൽ സാധ്യത ഉയർത്തുക എന്നതാണ് നാം മുന്നോട്ട് വയ്ക്കുന്ന ലക്ഷ്യം. അയ്യങ്കാളി നഗര തൊഴിലുറപ്പിന്റെ ഭാഗമായി 4,300 തൊഴിലാളികൾ രജിസ്റ്റർ ചെയ്തതിൽ 44,308 തൊഴിൽ ദിനങ്ങൾ സൃഷ്ടിച്ച് 37.20 ലക്ഷം രൂപ വേതനമായി കഴിഞ്ഞ വർഷം നൽകിയിട്ടുണ്ട്. എന്നാൽ ഈ വർഷം 24.4 കോടിയുടെ പദ്ധതിയാണ് നാം വിഭാവനം ചെയ്യുന്നത്. വാർഡുകളിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട വിവിധ പദ്ധതിയുമായി 24,42,19,300 രൂപയുടെ ആക്ഷൻ പ്ലാനും ലേബർ ബജറ്റും മുന്നോട്ട് വയ്ക്കുന്നു. ആസ്തി വികസന പദ്ധതികൾക്കാണ് പരിഗണന നൽകുന്നത്. ഇതിന്റെ ഭാഗമായി 5.70 ലക്ഷം തൊഴിൽ ദിനങ്ങൾ ലഭ്യമാക്കാൻ കഴിയും. ഭൂവികസനം, ജലസംരക്ഷണം, കെട്ടിട നിർമ്മാണം, കൊഴുത്ത്, ആട്ടിൻകുടി നിർമ്മാണം, തടയണ നിർമ്മാണം തുടങ്ങിയവ ഈ പദ്ധതിയിൽ ഉൾപ്പെടുത്തി നടപ്പിലാക്കാനാകും. വിവിധ പദ്ധതികളിലൂടെ 5,000 പേർക്ക് തൊഴിൽ സാധ്യത ഈ ബജറ്റ് പ്രഖ്യാപിക്കുന്നു. സുഭിക്ഷ കേരള പദ്ധതിയിൽപ്പെടുത്തി 7 ഏക്കർ സ്ഥലത്ത് നെൽകൃഷി ചെയ്യാനും നാളോമൊഴി പ്രദേശത്ത് തരിശായി കിടന്നിരുന്ന 10 ഏക്കർ സ്ഥലത്ത് പച്ചക്കറി കൃഷി ചെയ്യാനും കപ്പ, ഇടവിള കൃഷി, വാഴകൃഷി എന്നിവയിൽ പല വാർഡുകളിലെയും യുവതി യുവാക്കൾ കൃഷിയിൽ വ്യാപൃതരായി മുന്നോട്ട് വരാനും തയ്യാറായ സാഹചര്യം കഴിഞ്ഞ ദിവസത്തിന്റെ കാലയളവിലുണ്ടായി. നടീൽ വസ്തുക്കളായ ഇഞ്ചി, ചേന, മഞ്ഞൾ, പയർ എന്നിവ മുഴുവൻ അപേക്ഷകർക്കും നൽകാനും 1,000 തെങ്ങിൻ തൈ വിതരണം ചെയ്യാനും അപേക്ഷിച്ച 4,000 പേർക്ക് കുറ്റിക്കുരുമുളക് തൈ നൽകാനും കഴിഞ്ഞിരുന്നു. ഈ ഒരു നേട്ടം നിലനിർത്താനും തരിശുരഹിത നഗരസഭ എന്ന ലക്ഷ്യം കൈവരിക്കാനും
പച്ചക്കറി സ്വയം പര്യാപ്ത നഗരസഭ എന്ന സ്ഥാനം ഉറപ്പുവരുത്താനും സഹായകമാണ് ഒരു കാർഷിക കർമ്മസേന രൂപീകരിക്കാൻ രൂപീകരിക്കുന്നതിന് വേണ്ടി തീരുമാനിക്കുക. ഈ ആവശ്യത്തിലേക്ക് 4 ലക്ഷം രൂപ വകയിരുത്തുന്നു. ആഴ്ച ചന്ത പുനരുജ്ജീവിപ്പിക്കാനും വിപണനത്തിന് പുതു സംവിധാനം ഏർപ്പെടുത്താനും പച്ചക്കറി കൃഷി വ്യാപനത്തിലൂടെ ഉൽപാദനം വർദ്ധിപ്പിച്ച് സ്വയം പര്യാപ്ത നഗരസഭ എന്ന അവസ്ഥ കൈവരിക്കാനും നാം ലക്ഷ്യമിടുന്നു. പ്രാദേശികമായി ഉൽപാദിപ്പിക്കുന്ന വിഷരഹിത കാർഷിക ഉൽപ്പന്നങ്ങളുടെ പ്രദർശനവും വിപണന മേളകളും സംഘടിപ്പിക്കുന്നതാണ്. കുറ്റ്യാടി ഇറിഗേഷൻ കനാൽ നവീകരിച്ച് ജലസേചന സൗകര്യമൊരുക്കാനും NC കനാൽ നവീകരണത്തിനുമായി KLDCയുമായി ബന്ധപ്പെട്ട് 8 കോടിയുടെ DPR തയ്യാറാക്കി നബാർഡിന് സമർപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ട്. തീരദേശ മേഖലയിൽ മത്സ്യത്തൊഴിലാളികളുടെ സ്ഥിരവരുമാനം ഉറപ്പാക്കാനും പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനുമുള്ള പദ്ധതി ആവിഷ്കരിക്കുന്നതാണ്. ഫലപ്രദമായി സമഗ്ര പദ്ധതി നടപ്പിലാക്കുന്നതിനെ സംബന്ധിച്ച് ഫിഷറീസ് വകുപ്പുമായി ബന്ധപ്പെട്ട് ഒരു പഠന റിപ്പോർട്ട് ഉടൻ പ്രസിദ്ധീകരിക്കുന്നതാണ്. ഫിഷ് ലാൻഡിംഗ് സെന്റർ വിപുലപ്പെടുത്താനും മത്സ്യത്തൊഴിലാളികളുടെ മക്കൾക്ക് വിദ്യാഭ്യാസ സൗകര്യം ഒരുക്കാനും ഈ ബജറ്റിൽ തുക വകയിരുത്തിയിട്ടുണ്ട്. മത്സ്യത്തൊഴിലാളികൾക്ക് മോട്ടോർ സൈക്കിൾ, ഐസ് ബോക്സ്, വലകളുടെ അറ്റകുറ്റപ്പണി എന്നിവ നടത്തുന്നതിന് ഷെഡ് സ്ഥാപിക്കൽ, ബയോക്രോപ്പ് മത്സ്യകൃഷി, വീട്ടുവളപ്പിലെ പടുതാകുളത്തിൽ മത്സ്യകൃഷി എന്നിവയ്ക്കും പ്രാമുഖ്യം നൽകുകയാണ്. ഈ ആവശ്യങ്ങൾക്ക് 37.4 ലക്ഷം രൂപ വകയിരുത്തുന്നു. മൃഗാശുപത്രി 24 മണിക്കൂർ സേവന നിരതമാക്കി ഓപ്പറേഷൻ ഉൾപ്പെടെയുള്ള ചികിത്സാ സൗകര്യം വർദ്ധിപ്പിക്കാനും രാത്രികാല ചികിത്സ ഉറപ്പുവരുത്താനും നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഈ സംവിധാനം കുറ്റമറ്റതായി തുടരാൻ തീരുമാനിക്കുകയാണ്. പാലത്തിന്റെ സബ്സിഡി 500 പേർക്ക് നൽകിയത് വഴി പാലുൽപാദനം വർദ്ധിപ്പിക്കാനും കർഷകർക്ക് കൈത്താനാകാനും നമുക്ക് കഴിഞ്ഞു. കൂടുതൽ പേർക്ക് ഈ ആനുകൂല്യം നൽകുന്നതിന് നാം തയ്യാറാവുകയാണ്. 3000 വീടുകളിൽ 3 മുതൽ 10 വരെ മുട്ടക്കോഴികൾ നൽകിയത് വഴി മുട്ട ഉൽപാദനം വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ചെറുകിട വ്യവസായ സംരംഭങ്ങൾക്ക് അനുകൂലമായ ഈ അന്തരീക്ഷം ഉപയോഗപ്പെടുത്തി നമ്മുടെ നഗരസഭയിലും കഴിയാവുന്ന സ്റ്റാർട്ടപ്പുകൾ ആരംഭിക്കുവാൻ സംവിധാനമൊരുക്കുകയാണ്. IT, ഭക്ഷ്യസംഭരണം, മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ, ടൂറിസം, മാലിന്യ സംസ്കരണം എന്നീ മേഖലകളിൽ ഈ സംവിധാനം വഴി കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാൻ കഴിയും. ഇതിന്റെ വിജയകരമായ നടത്തിപ്പിന് വേണ്ടി ജോബ് പോർട്ടൽ തയ്യാറാക്കുന്നതാണ്. വിവിധ പദ്ധതികളെ ഏകോപിച്ച് ഈ വർഷം 5000 തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാൻ ഈ ബജറ്റ് ലക്ഷ്യമിടുന്നു. 46.15 ലക്ഷം രൂപ വകയിരുത്തുന്നു. ഡെയിലി മാർക്കറ്റ് ബിൽഡിംഗ് മാറ്റി അഗ്രോ മാർക്കറ്റ് കോംപ്ലക്സ് രൂപീകരിക്കുന്നതിന് PMJVK വഴി 6 കോടി രൂപയുടെ പദ്ധതിക്ക് അംഗീകാരം ലഭിച്ചിട്ടുണ്ട്. കരിമലപ്പാലത്തുള്ള ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ് നവീകരിക്കാനും കൈത്തറി സഹകരണ സംഘങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾക്ക് പ്രദർശന വിൽപ്പനയ്ക്കായി സ്ഥിര സംവിധാനം ഏർപ്പെടുത്താനും ബജറ്റിൽ തുക വകയിരുത്തിയിട്ടുണ്ട്. ഇലക്ട്രിക് ഓട്ടോ വിതരണം, ഭക്ഷ്യോൽപാദന യൂണിറ്റ് സ്ഥാപിക്കാൻ ഈ ബജറ്റിൽ തുക വകയിരുത്തുന്നു. ആർമി റിക്രൂട്ട്മെന്റ് റാലിയിൽ പങ്കെടുക്കാൻ അപേക്ഷിച്ചുള്ള നഗരപരിധിയിലുള്ള ഉദ്യോഗാർത്ഥികൾക്ക് സൗജന്യ പരിശീലന പരിപാടി നടത്താൻ നാം തീരുമാനിച്ചതിലൂടെ നമ്മുടെ കൗൺസിലിന്റെ ആ മേഖലയോടുള്ള സമീപനം വ്യക്തമാക്കുന്നതാണ്. പദ്ധതി പണം ഉപയോഗിക്കാതെ കൗൺസിലർമാർ അവരുടെ സംഭാവനയായി ഈ പരിപാടി നടത്താൻ തീരുമാനിച്ചത് മാതൃകാപരമാണ്, ശ്ലാഘനീയവുമാണ്. കൗൺസിലർമാരെ അഭിവാദ്യം ചെയ്യുന്നു. 88 പേരാണ് ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നത്. 15 ദിവസം നീണ്ടു നിൽക്കുന്ന പരിശീലനത്തിൽ പങ്കെടുക്കുന്നവർക്ക് പാലും പഴവും നൽകി വരുന്നു. നഗരസഭയുടെ ഒരറ്റത്ത് നിന്നും മറ്റേയറ്റത്ത് എല്ലാ വാർഡുകളും ബന്ധിപ്പിക്കുന്ന ഗതാഗത സൗകര്യം ഇന്ന് നിലവിലുള്ളതുകൊണ്ട് പുതിയ റോഡുകൾ നിർമ്മിക്കാനല്ല, മറിച്ച് നിലവിലുള്ള റോഡുകൾ സംരക്ഷിക്കാനും ഗതാഗത യോഗ്യമാക്കാനുമാണ് ഊന്നൽ നൽകുന്നത്. റെസ്റ്റ് ഹൗസ് റെയിൽവേ സ്റ്റേഷൻ കണക്ടിവിറ്റി റോഡ് നിർമ്മിക്കുന്നതിന് റീബിൽഡ് കേരള ഫണ്ട് ഉപയോഗിച്ച് പ്രവൃത്തി ആരംഭിക്കുന്നതിനുള്ള നടപടി ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. നിലവിലുള്ള റോഡുകൾ റീടാറിംഗ് നടത്താനും പാതയോര സൗന്ദര്യവൽക്കരണത്തിനും തുക വകയിരുത്തുന്നു. സമഗ്ര ഊർജ സൗഹൃദ നഗരമാക്കി മാറ്റാനുള്ള പദ്ധതി ആവിഷ്കരിക്കുകയാണ്. ഊർജ സംരക്ഷണത്തിന്റെ ഭാഗമായി പരമാവധി സൗരോർജ പ്ലാന്റ് സ്ഥാപിക്കാനും സർക്കാരിന്റെ നിലാവ് പദ്ധതിയുമായി ബന്ധപ്പെട്ട് തെരുവു വിളക്കുകൾ LEDയിലേക്ക് മാറ്റാനും തുക മാറ്റിവെക്കുകയാണ്. ആവശ്യമായ സ്ഥലങ്ങളിൽ പുതിയ ലൈൻ വലിച്ച് തെരുവ് വെളിച്ചം ഉറപ്പുവരുത്താൻ ഈ ബജറ്റിൽ നാം തീരുമാനിക്കുകയാണ്. 26 ലക്ഷം രൂപ അതിലേക്കായി അനുവദിക്കുന്നു. ഇലക്ട്രിക് ബൈക്കുകൾ, ഓട്ടോറിക്ഷ പ്രോത്സാഹിപ്പിക്കുവാൻ പദ്ധതിയിൽ തയ്യാറാക്കുന്നതാണ്. കേരള വാട്ടർ അതോറിറ്റിയുടെ ചുമതലയിൽ സമഗ്ര കുടിവെള്ള പദ്ധതി നടപ്പിലാക്കിയ നഗരമാണ് വടകര.
നഗരത്തിൽ വിതരണം ചെയ്യുന്ന കുടിവെള്ളത്തിൽ ഉപ്പുവെള്ളം കയറുന്നത് തടയാൻ ഓരോട് കടവിൽ കിഡ്നി സഹായത്തോടെ നിർമ്മാണം ആരംഭിച്ച ലഘുജൽ റെഗുലേറ്റർ കം ബ്രിഡ്ജ് സമയബന്ധിതമായി പൂർത്തിയാക്കാൻ തീരുമാനിക്കുന്നു. നഗരസഭ പരിധിയിൽ കുടിവെള്ളം കണക്ഷൻ ഇല്ലാത്ത എല്ലാ BPL കുടുംബങ്ങൾക്കും സബ്സിഡിയോടുകൂടി പൈപ്പ് കണക്ഷൻ ഏർപ്പെടുത്താൻ 24.5 ലക്ഷം രൂപ മാറ്റിവെക്കുന്നു. പൊതു കിണറുകൾ ശുദ്ധീകരിക്കാനും ആവശ്യമെങ്കിൽ പൊതുകിണർ കുളിക്കാനും ഈ ബജറ്റ് വിഭാവനം ചെയ്യുന്നു. തുക വകയിരുത്തുന്നു. തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി 5000 വീടുകളിൽ കിണർ റീചാർജിംഗ് ഏർപ്പെടുത്താനുള്ള പദ്ധതി ആരംഭിക്കുകയാണ്. അന്തർദേശീയ നിലവാരത്തിൽ സ്കൂൾ പഠനം പൂർത്തിയാക്കുക എന്നതുകൂടിയാണ് ലക്ഷ്യം. ഈ ലക്ഷ്യം കൈവരിക്കുന്നതിന് മാതൃകാപരമായ പല പദ്ധതികളും നമ്മുടെ നഗരസഭയിലും ഉറപ്പുവരുത്തുന്നതിന് നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. നഗരസഭയുടെ സമഗ്ര വിദ്യാഭ്യാസ പദ്ധതിയുടെ ഭാഗമായി സ്പേസ് സ്കീം ഫോർ പ്രൊമോഷൻ ഓഫ് അക്കാഡമിക് എക്സലൻസ് എന്ന പദ്ധതി നാം വിജയകരമായി നടത്തിവരുന്നതാണ്. ഈ പദ്ധതിയുടെ ഭാഗമായി ആരംഭിച്ച വേഗം വില്ലേജ് എഡ്യൂക്കേഷൻ ഗ്രൂപ്പ് ഫോർ അക്കാഡമിക് മെന്ററിംഗ് പദ്ധതി എല്ലാ വാർഡുകളിലും വ്യാപിപ്പിക്കുവാൻ തീരുമാനിക്കുന്നു. 1ാം ക്ലാസ്സിൽ ചേരുന്ന മുഴുവൻ കുട്ടികൾക്കും പാഠ്യപദ്ധതി വിഭാവനം ചെയ്യുന്ന ശേഷികൾ ഉറപ്പുവരുന്നതിനായി 1ാം തരം പദ്ധതി തുടരുന്നതാണ്. UP ക്ലാസ്സുകളിൽ മലയാളം, ഇംഗ്ലീഷ്, ഗണിതം എന്നീ വിഷയങ്ങളിൽ പിന്നോക്കം നിൽക്കുന്ന വിദ്യാർത്ഥികളെ മറ്റു കുട്ടികൾക്കൊപ്പം എത്തിക്കാനായി ചിറക് വിടർത്താം ഉയരങ്ങളിലൂടെ എന്ന പദ്ധതിക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഈ പദ്ധതി തുടരുന്നതാണ്. സ്കോളർഷിപ്പ് നേരിടുന്നവരുടെ എണ്ണം വർദ്ധിപ്പിക്കുന്നതിന് തീരുമാനിക്കുകയാണ്. SSLC ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികളുടെ വിജയ നിലവാരം ഉയർത്തുക, 10-12 ക്ലാസ്സുകളിൽ വിജയിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ജീവിത വിജയം നേടുന്നതിന് സഹായകമായ കോഴ്സുകളും പുതിയ തൊഴിലവസരങ്ങളും പരിചയപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ പരിശീലന പരിപാടി സംഘടിപ്പിച്ചു വരുന്നു. ആയത് തുടരാൻ തീരുമാനിക്കുന്നു. എല്ലാ വാർഡുകളിലും 5 മുതൽ 10 വരെ കുട്ടികളെ ഒരു ഗ്രൂപ്പായും 11 മുതൽ മുകളിലോട്ട് മറ്റൊരു ഗ്രൂപ്പായും വിളിച്ചേർത്ത് മോട്ടിവേഷൻ ക്ലാസുകൾ നൽകാൻ ഈ ബജറ്റ് നിർദ്ദേശിക്കുന്നു. കായിക ക്യാമ്പുകളും ഫിറ്റ്നസ് ട്രെയിനിംഗ് പദ്ധതികളും നടപ്പിലാക്കാൻ തുക വകയിരുത്തുന്നു. തുടർ സാക്ഷരതാ കേന്ദ്രം സ്ഥാപിക്കാനും കേന്ദ്ര കലാസമിതി രൂപീകരിക്കാനും വടകരയുടെ പാരമ്പര്യം പ്രകടമാക്കുന്ന ദൃശ്യങ്ങൾ സ്റ്റാച്യു നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സ്ഥാപിക്കാനും തീരുമാനിക്കുകയാണ്. പൊതുജനാരോഗ്യ പരിപാലനത്തിനായി 2 പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളായിരുന്നു നഗരസഭയിൽ ഉണ്ടായിരുന്നത്. സംസ്ഥാന സർക്കാർ ആർദ്ര മിഷന്റെ ഭാഗമായി 2 പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളും ഇപ്പോൾ കുടുംബാരോഗ്യ കേന്ദ്രമായി ഉയർത്തിയിട്ടുണ്ട്. മരുന്ന് വാങ്ങുന്നതിനായി 40 ലക്ഷം രൂപയും പാലിയേറ്റീവ് പ്രവർത്തനങ്ങൾക്കായി 12 ലക്ഷം രൂപയും അടിസ്ഥാന വികസനത്തിനായി 22 ലക്ഷം രൂപയും ഉൾപ്പെടെ 98 ലക്ഷം രൂപ ഈ മേഖലയ്ക്ക് നീക്കിവെക്കുന്നു. പടിക്കൊടി സബ് സെന്റർ നവീകരിച്ച് ഉദ്ഘാടനം ചെയ്ത് ഡോക്ടർമാരുടെ സേവനം ലഭ്യമാക്കിയിട്ടുണ്ട്. PMJVK പദ്ധതിയിൽ ഉൾപ്പെടുത്തി പടിക്കോട്ടെ കേന്ദ്രത്തിന് ഫിസിയോതെറാപ്പി യൂണിറ്റിന് 1.6 കോടി രൂപയുടെയും പുകച്ചേരി ഭവൻ കേന്ദ്രത്തിന് 4.1 കോടി രൂപയുടെയും DPR അംഗീകാരം ലഭിച്ചിട്ടുണ്ട്. വടകരയിൽ ഒരു ഹോമിയോ ആശുപത്രി സ്ഥാപിക്കാൻ നടപടി സ്വീകരിക്കുന്നതാണ്. ജീവിതശൈലി പാർക്ക് സ്ഥാപിക്കുന്നതിന് ഈ ബജറ്റിൽ തുക നീക്കിവെച്ചിട്ടുണ്ട്. ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കും പാലിയേറ്റീവ് പ്രവർത്തനങ്ങൾക്കുമായി ഓരോ വാർഡിലും സന്നദ്ധ പ്രവർത്തകരെ ഉൾപ്പെടുത്തി ആരോഗ്യ സേന രൂപീകരിക്കാൻ പ്രാരംഭ നടപടി സ്വീകരിക്കുന്നു. ശുചിത്വ മാലിന്യ സംസ്കരണ മേഖലയിൽ മാതൃകാപരമായ പ്രവർത്തനമാണ് നമ്മുടെ നഗരസഭയിൽ നടന്നു വരുന്നത്. സംസ്ഥാനത്തെ ആദ്യത്തെ മാലിന്യമുക്ത നഗരസഭയ്ക്കുള്ള അംഗീകാരവും ശുചിത്വ പദവി സ്ഥാനവും നാം നേടിയിട്ടുണ്ട്. ആയത് നിലനിർത്താനുള്ള ജാഗ്രതയോടെയുള്ള പ്രവർത്തനം തുടരേണ്ടതുണ്ട്. 1.39 കോടി രൂപ ഈ ബജറ്റിൽ വകയിരുത്തുന്നു. 47 വാർഡുകളിലെ വീടുകളിൽ നിന്നും കടകളിൽ നിന്നും കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ 63 ഹരിതകർമ്മ സേനാംഗങ്ങൾ അജൈവ മാലിന്യങ്ങൾ വാതിൽപ്പടി ശേഖരണം നടത്തി ശാസ്ത്രീയമായി സംസ്കരിച്ചു വരുന്നുണ്ട്. ഉറവിട മാലിന്യ സംസ്കരണത്തിന്റെ ഭാഗമായി വീടുകളിൽ വിവിധയിനം ജൈവ മാലിന്യ ഉപാധികൾ വിതരണം ചെയ്യുന്നതിന് തുക മാറ്റിവെക്കുന്നു. ട്രെഞ്ചിംഗ് ഗ്രൗണ്ട് ബയോമൈനിങ് ചെയ്യുന്നതിന് DPR തയ്യാറാക്കാൻ ഈ ബജറ്റിൽ തുക വകയിരുത്തിയിട്ടുണ്ട്. സാമ്പ്രദായിക ഗവേഷണങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ പ്രവർത്തനങ്ങളിലൂടെ ഗവേഷണം ചെയ്യാനും ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കാനും വിപണനത്തിലുള്ള ഗ്രീൻ ടെക്നോളജി സെന്ററിൽ സൗകര്യം ഏർപ്പെടുത്തുന്നതുമാണ്. കൂടുതൽ പണം ഇതിന്റെ ഭാഗമായി കണ്ടെത്തുന്നതാണ്. പൊതുസ്ഥാപനങ്ങളിൽ മാലിന്യ സംസ്കരണ ബിൻ സ്ഥാപിക്കാൻ തുക വകയിരുത്തുന്നു. നഗരത്തിലുള്ള പൊതു ടോയ്ലറ്റുകൾ മെച്ചപ്പെടുത്താനും സൗന്ദര്യവൽക്കരിക്കാനും ഈ ബജറ്റിൽ തുക നീക്കിവെച്ചിട്ടുണ്ട്. സമ്പൂർണ്ണ മാലിന്യമുക്ത നഗരസഭ പദ്ധതി വിപുലമാക്കാനും പൊതുസ്ഥലങ്ങളിൽ ക്യാമറ സ്ഥാപിക്കാനും നടപടി സ്വീകരിക്കുന്നതാണ്. കുനിയാടി മുതൽ അടിത്തറ വരെ 6 കിലോമീറ്ററോളം ദൈർഘ്യമുള്ള തീരക്കടലിൽ അടിഞ്ഞുകൂടിയ മാലിന്യങ്ങൾ നീക്കം ചെയ്യാൻ നടപടി സ്വീകരിക്കുന്നതാണ്. വടകര നഗരസഭ കാർബൺ ന്യൂട്രൽ നഗരസഭയാക്കി മാറ്റാൻ ആവശ്യമായ പഠനം നടത്താനും
പച്ചത്തുരുത്തുകൾ വ്യാപകമാക്കാനും ഈ ബജറ്റിൽ തുക വകയിരുത്തിയിട്ടുണ്ട്. ലോകത്തെയാകെ പിടിച്ചുകുലുക്കിയ കോവിഡ് മഹാമാരിയെ പിടിച്ചു നിർത്താൻ സംസ്ഥാന സർക്കാരിനോടൊപ്പം ശ്ലാഘനീയ പ്രവർത്തനങ്ങളാണ് വടകര നഗരസഭയും നടത്തിയത്. ആദ്യഘട്ടത്തിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾക്കാണ് മുൻതൂക്കം നൽകിയത്. ഇതിനിടയിൽ വന്ന ലോക്ക്ഡൌൺ പ്രഖ്യാപനം കാരണം ജനങ്ങൾക്കുണ്ടായ ജീവിത പ്രയാസങ്ങൾ പരിഹരിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങളോടൊപ്പം രോഗം പടരാതിരിക്കാനുള്ള ബോധവൽക്കരണ പ്രവർത്തനങ്ങളും നാം ഏറ്റെടുത്ത് നടത്തി. ആരോഗ്യ മേഖലയിലെ പ്രവർത്തകരെ കൂടി യോജിപ്പിച്ചുകൊണ്ട് കൗൺസിൽമാരുടെ നേതൃത്വത്തിൽ വാർഡ് തലം വരെ ജാഗ്രതായ പ്രവർത്തനങ്ങളാണ് നടത്തിയത്. രോഗബാധ ഉണ്ടാകുന്നവർക്ക് സുരക്ഷിതത്തോടെയുള്ള താമസവും പരിചരണവും ചികിത്സയും ലഭ്യമാക്കാനായി 100 കിടക്കകളുള്ള ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെന്റ് സെന്റർ നാം ഒരുക്കിയിരുന്നു. കോവിഡിന്റെ ഭീഷണി അല്പം കുറഞ്ഞിട്ടുണ്ടെങ്കിലും ജാഗ്രത അവസാനിപ്പിക്കാറായിട്ടില്ല. അതുകൊണ്ട് തന്നെ കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾ ജാഗ്രതയോടെ മുന്നോട്ട് കൊണ്ടുപോകാൻ ഈ ബജറ്റ് പ്രാമുഖ്യം നൽകുന്നു. 2022 ഭവനരഹിതരില്ലാത്ത കേരളം എന്ന ലക്ഷ്യമിടുന്ന സംസ്ഥാന സർക്കാരിന്റെ ലൈഫ് മിഷന്റെ ഭാഗമായി നമ്മുടെ നഗരസഭയിൽ സ്വന്തമായി ഭൂമിയുള്ള 677 കുടുംബാംഗങ്ങൾ അപേക്ഷകരായി വന്നിട്ടുണ്ട്. ഇതിൽ 500 വീടുകളുടെ പൂർത്തീകരണ പ്രഖ്യാപനം നാം നടത്തി കഴിഞ്ഞു. ബാക്കി വീടുകളുടെ പണി വിവിധ ഘട്ടങ്ങളിലാണുള്ളത്. മുൻകാലങ്ങളിൽ വിവിധ സർക്കാർ പദ്ധതികളിൽ നിന്ന് പണം സ്വീകരിച്ച് പ്രവർത്തനം ആരംഭിച്ച് പല കാരണങ്ങളാൽ നിർമ്മാണം നിലച്ചുപോയ 59 കുടുംബങ്ങളുടെ വീടുകളും വാസയോഗ്യമാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. സ്വന്തമായി സ്ഥലമില്ലാത്ത 18 കുടുംബങ്ങൾക്ക് ഫ്ലാറ്റ് സമുച്ചയം നിർമ്മിക്കാൻ നഗരസഭയുടെ കൈവശം കീഴൽമുക്കിലുള്ള ഭൂമിയിൽ 2.25 ഏക്കർ സ്ഥലം ലൈഫ് മിഷനെ കൈമാറി കഴിഞ്ഞിട്ടുണ്ട്. 2022 ഭവനരഹിതരില്ലാത്ത നഗരസഭയാക്കി മാറ്റാനുള്ള പദ്ധതികൾ തുടരുകയാണ്. 2,23,00,000 രൂപയാണ് ഈ ബജറ്റിൽ വകയിരുത്തുന്നത്. പാമ്പുകൾക്ക് മാളമുണ്ട്, പറവകൾക്ക് ആകാശമുണ്ട്, മനുഷ്യപുത്രനെ തലചായിക്കാൻ മണ്ണിലിടമില്ല. വയലാറിന്റെ ഈ ഗാനത്തിന്റെ അർത്ഥതലം മനസ്സിലാക്കി മുന്നേറിയ ഒരു സമൂഹം പ്രതീക്ഷയിലെ പുതിയ ചക്രവാളം തുറക്കുക തന്നെയാണ്. കേരളത്തിലെ എല്ലാ സർക്കാർ മേഖലാ സ്ഥാപനങ്ങളും പ്രതിബന്ധ വിമുക്തവും ഭിന്നശേഷി സൗഹൃദവുമാക്കുന്നതിനായി ബാരിയർ ഫ്രീ കേരള എന്ന പദ്ധതി സാമൂഹ്യനീതി വകുപ്പ് മുഖേന നടപ്പിലാക്കി വരുന്നു. ഭിന്നശേഷി സൗഹൃദ സംസ്ഥാനമായി മാറുന്നതിന്റെ ഭാഗമായി നടപ്പിലാക്കുന്ന അനുയാത്ര എന്ന പദ്ധതിയും നിലവിലുണ്ട്. നമ്മുടെ നഗരസഭയെയും ഭിന്നശേഷി സൗഹൃദ നഗരസഭയാക്കി മാറ്റാൻ തീരുമാനിക്കുകയാണ്. ഭിന്നശേഷിക്കാരുടെ കായികവും മാനസികവുമായ വികസനത്തിന് വേണ്ടി വിവിധ പദ്ധതികൾ ആവിഷ്കരിക്കാൻ തീരുമാനിക്കുന്നു. കോട്ടപ്പറമ്പ് വികസനം, നഗരസൗന്ദര്യവൽക്കരണം, ഹൈവേ വികസനവുമായി ബന്ധപ്പെട്ട് നഗരത്തിൽ വരാവുന്ന വികസന പ്രവർത്തനങ്ങൾ, നവീകരണം എന്നിവ സംബന്ധിച്ച് വിശദമായ പഠനം നടത്താനും DPR തയ്യാറാക്കാനും ഈ ബജറ്റിൽ ആവശ്യമായ തുക മാറ്റിവെക്കുന്നു. പഴയ BEd സെന്റർ ഗ്രൗണ്ടിൽ നമ്മുടെ നഗരത്തിന്റെ സാംസ്കാരികവുമായി മാറുന്ന തരത്തിൽ ഒരു സാംസ്കാരിക ചത്വരം സ്ഥാപിക്കാൻ ഈ ബജറ്റിൽ തുക അനുവദിക്കുന്നു. പ്രാരംഭ പ്രവർത്തനങ്ങൾക്കായി 10,00,000 രൂപ അനുവദിക്കുന്നു. അതിവൃഷ്ടിക്കാലത്ത് മുനിസിപ്പാലിറ്റിയിലെ താഴ്ന്ന പ്രദേശങ്ങളിൽ ഉണ്ടാവുന്ന വെള്ളക്കെട്ടുകൾ ഒഴിവാക്കാൻ ദുരന്ത നിവാരണ പദ്ധതികൾ ആവിഷ്കരിച്ച് പരിഹാരം ഉണ്ടാക്കാൻ ഇറിഗേഷൻ വകുപ്പുമായി ബന്ധപ്പെട്ട് ചർച്ചകൾ നടത്തി പദ്ധതി രൂപീകരിക്കുന്നതാണ്. നഗരത്തിൽ മൾട്ടി ലെവൽ പാർക്കിംഗ് സൗകര്യം ഏർപ്പെടുത്തുന്നതാണ്. കിണർ നിർമ്മാണം, പഠനമുറി, കോച്ചിംഗ് സെന്റർ എന്നിവയ്ക്ക് ആവശ്യമായ തുക അനുവദിച്ചിട്ടുണ്ട്. പട്ടികജാതി വർഗ കുടുംബങ്ങളുടെ സാമൂഹ്യ ബന്ധം ഉയർത്ത് സമഗ്ര പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്നതാണ്. വടകരയുടെ കലാകായിക സാംസ്കാരിക മേഖലയിൽ പുതിയ ആശയങ്ങൾ പ്രാവർത്തികമാക്കാൻ കഴിയുമാണ് ഈ മേഖലയിലെ പ്രമുഖരെ ഉൾപ്പെടുത്തി ഒരു ശില്പശാല സംഘടിപ്പിക്കുവാൻ തീരുമാനിക്കുന്നു. നഗരസഭയ്ക്കകത്തെ കലാകായിക സാംസ്കാരിക സമിതികളെ ഏകോപിപ്പിക്കുന്നതിന് ഒരു കേന്ദ്ര സംവിധാനത്തിന് രൂപം നൽകും. 5-ാം ക്ലാസ്സിൽ നിന്ന് ആരംഭിച്ച് 10-ാം ക്ലാസ്സിൽ എത്തുന്നതുവരെ വോളിബോൾ, ഫുട്ബോൾ, ബാസ്കറ്റ്ബോൾ, വിവിധ ഇനം അത്ലറ്റിക്സ് എന്നിവയിൽ 5 വർഷം തുടർച്ചയായി സമഗ്ര കായിക പരിശീലന പരിപാടി ആരംഭിക്കുന്നതാണ്. ആവശ്യമായ തുക ഈ ബജറ്റിൽ നീക്കി വെച്ചിട്ടുണ്ട്. 5,000 പേർക്ക് ഇരിക്കാവുന്ന ഗാലറിയോടുകൂടി വടകരയിലെ വിൻഡോ സ്റ്റേഡിയം പണി പൂർത്തിയാവുകയാണ്. വടകരയിലെ കായിക പ്രേമികളുടെ ചിരകാല അഭിലാഷത്തിന് ചിറകം മുളപ്പിച്ച വടകരയുടെ പ്രിയ MLA ശ്രീ CK നാണുവാട്ടിന്റെ സംഭാവനയെ ഈ അവസരത്തിൽ നന്ദിപൂർവ്വം സ്മരിക്കുന്നു. വടകരയിൽ ഒരു അന്തർദേശീയ നിലവാരത്തിലുള്ള സിന്തറ്റിക് ട്രാക്കിന് വേണ്ടിയുള്ള ആവശ്യം കായിക പ്രേമികളുടെ ഭാഗത്ത് നിന്ന് ഉയർന്നു വന്നിട്ടുണ്ട്. നാഷണൽ ഹൈവേയുടെ പ്രാപ്യമുള്ള ഇൻഡോർ സ്റ്റേഡിയത്തോട് അങ്ങനെയൊന്ന് സാധ്യമാവുകയാണെങ്കിൽ കേരളത്തിലെ തന്നെ ഏറ്റവും മികച്ച സ്റ്റേഡിയമായി അത് മാറുമെന്ന കാര്യത്തിൽ സംശയമില്ല. കായിക പ്രേമികളുടെ അഭ്യർത്ഥനമനുസരിച്ച് ഇതിന്റെ സാധ്യതയെ സംബന്ധിച്ച് പഠിക്കാൻ വിശദമായ DPR തയ്യാറാക്കുവാനും ഈ ബജറ്റിൽ തുക അനുവദിക്കുന്നു. വസ്തുനിധി ഓൺലൈൻ പരിശീലനം കാര്യക്ഷമമാക്കാൻ ഓഫീസിലെ ആവശ്യത്തിന്
കമ്പ്യൂട്ടർ സ്ഥാപിക്കാനും ആവശ്യമായ തുക ഈ ബജറ്റിൽ വകയിരുത്തുന്നു. നഗരസഭ ഓഫീസ് കം ഷോപ്പിംഗ് സെന്ററിന്റെ പണി നല്ല രീതിയിൽ പുരോഗമിക്കുന്നുണ്ട്. 2021 തന്നെ ഓഫീസ് പ്രവർത്തനം പുതിയ കെട്ടിടത്തിലേക്ക് മാറാൻ കഴിയും എന്ന ശുഭപ്രതീക്ഷയോടെ മുന്നോട്ട് നീങ്ങുകയാണ്. നഗരസഭ നടത്തുന്ന വികസന പ്രവർത്തനങ്ങൾ അഴിമതിരഹിതവും കുറ്റമറ്റതുമാക്കാൻ സോഷ്യൽ ഓഡിറ്റിംഗ് സംവിധാനം ഫലപ്രദമാക്കുന്നതാണ്. കിഫ്ബി സഹായത്തോടെ നടപ്പിലാക്കാൻ ലക്ഷ്യമിട്ട് സമർപ്പിച്ച വിവിധ പദ്ധതികളുടെ തുടരംഗീകാരത്തിന് ശ്രമം നടന്നുവരുന്നു. നാരായണ നഗരത്തിലുള്ള മലിനജല ട്രീറ്റ്മെന്റ് പ്ലാന്റ് 10 ലക്ഷം ലിറ്റർ മലിനജലം ശുദ്ധീകരിക്കാനുള്ളതാക്കി മാറ്റും. താഴെയങ്ങാടി ഹോൾസെയിൽ മത്സ്യമാർക്കറ്റിൽ മലിനജല ശുദ്ധീകരണ പ്ലാന്റ് സ്ഥാപിക്കും. രണ്ടിനും കൂടി മൊത്തം അടകൾ തുക 15 കോടി രൂപയാണ്. അറിവിന്റെ ചക്രവാളം വികസിപ്പിക്കുന്നതിനുമായി നടത്തുന്ന സഞ്ചാരവും ഇത്തരം സഞ്ചാരികൾക്ക് ആവശ്യമായ ഭൗതിക സൗകര്യങ്ങളുടെ ലഭ്യമാക്കലുമാണ് ടൂറിസം. സാമൂഹികവും രാഷ്ട്രീയവും സാംസ്കാരികവുമായ നിരവധി മാനങ്ങൾ ഇന്ന് ടൂറിസത്തിന് കൈവന്നിട്ടുണ്ട്. ആധുനിക ലോകത്തിലെ ഏറ്റവും പ്രധാനമായ വ്യവസായങ്ങളിൽ ഒന്നുകൂടിയാണ് വിനോദസഞ്ചാരം. പ്രാദേശിക വിനോദസഞ്ചാര പ്രവർത്തനങ്ങൾ ആരംഭിക്കുക, വളർത്തിയെടുക്കുക, ടൂറിസം വ്യവസായവുമായി പ്രാദേശിക സമൂഹത്തെ ബന്ധിപ്പിക്കുക തുടങ്ങിയ ലക്ഷ്യങ്ങളുടെ ഉത്തരവാദിത്വ ടൂറിസം മിഷൻ കേരളത്തിൽ ആരംഭിച്ചിട്ടുണ്ട്. 2017 ഉദ്ഘാടനം ചെയ്യപ്പെട്ട ഈ മിഷന്റെ ഭാഗമായി ഗ്രാമീണ വികസന രംഗത്ത് വലിയ മാറ്റമാണ് സൃഷ്ടിച്ചത്. ഈ മാതൃക നമ്മുടെ നഗരസഭയിലും ആരംഭിക്കാൻ DTPC യുമായി ആവശ്യമായ ധാരണകൾ ഉണ്ടാക്കി നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നു. സാറ്റലൈറ്റ്സിന്റെയും അഴിമുഖത്തിന്റെയും തെക്ക് ഭാഗത്തുള്ള മുനിസിപ്പാലിറ്റിയുടെ ഉടമസ്ഥതയിലുള്ള 7 ഏക്കർ സ്ഥലത്ത് പരിസ്ഥിതി സൗഹൃദ പാർക്ക് നിർമ്മിക്കാൻ മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കുന്നതാണ്. സാൻഡാക്സ് വെള്ളിയങ്കല്, പുറങ്കരപ്പുഴ, താഴെയങ്ങാടി, വലിയമല്ലി, കച്ചോളി മാണിക്കുന്ന്, സിദ്ധാശ്രമം തുടങ്ങിയ കേന്ദ്രീകരിച്ച് ടൂറിസം സർക്യൂട്ട് നടപ്പിലാക്കും. താഴെയങ്ങാടി പൈതൃക സംരക്ഷണത്തിനായി ഹെറിറ്റേജ് കാർണിവൽ സംഘടിപ്പിക്കുന്നതിനെ കുറിച്ച് ആലോചിക്കുന്നതാണ്. ആവശ്യമായ തുക ബജറ്റിൽ വകയിരുത്തുന്നു. വെള്ളപ്പൊക്ക ഭീഷണിയുള്ള അറക്കിലാട്, മുതപ്പണം, അങ്ങാടിത്താട്, കുറുമ്പയിൽ, പുത്തൂർ എന്നീ സ്ഥലങ്ങളിൽ വെള്ളം കയറുന്നത് തടയുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുന്നതാണ്. അപകടകരമായ വരകൾ മുറിച്ചു മാറ്റുന്നതാണ്. ദുരന്ത നിവാരണ പദ്ധതിക്കും ജൈവ വൈവിധ്യ മാനേജ്മെന്റും മുൻനിർത്തി ആവശ്യമായ തുക ഈ ബജറ്റിൽ വകയിരുത്തിയിട്ടുണ്ട്. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ അധിവസിക്കുന്ന വടകരയെ സ്നേഹിക്കുന്നവരുടെ വടകരക്കാരുടെ കൂട്ടായ്മ രൂപീകരിച്ച് എന്റെ വടകര എന്റെ അഭിമാനം പദ്ധതിക്ക് രൂപം നൽകുന്നതാണ്. പ്രത്യേക പരിഗണന നൽകേണ്ട 12 ഇന പരിപാടിക്ക് ഈ ബജറ്റ് ഊന്നൽ നൽകുന്നു. 1 വിശ്വരഹിത കേരളം, ജനകീയ ഹോട്ടൽ. 2 ബയോ ക്ലബുകൾ. 3 ശുചിത്വ കേരളം. 4 പൊതു ടോയ്ലറ്റുകളും ടേക്ക് എ ബ്രേക്ക് വിശ്രമ കേന്ദ്രങ്ങളും. 5 തോടുകളുടെ ശുചീകരണം. 6 ഫലവൃക്ഷ തൈകൾ വെച്ചുപിടിപ്പിക്കൽ. 7 ജൈവ പച്ചക്കറി കൃഷി. 8 ലോക്കൽ എംപ്ലോയ്മെന്റ് അഷ്വറൻസ് സ്കീം. 9 പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം. 10 പാലിയേറ്റീവ് പരിചരണം, ഭിന്നശേഷി സൗഹൃദ നഗരസഭ. 11 പട്ടികജാതി പട്ടികവർഗ വികസനം. 12 ദുരന്ത നിവാരണം അവിടെ കിട്ടുന്നത്. 12 ദുരന്ത നിവാരണം കൂടിയുണ്ട്. ജനകീയ ആസൂത്രണത്തിന്റെ രജത ജൂബിലി വർഷത്തിലാണ് നാം പുതിയ കൗൺസിൽ അധികാരമേറ്റത്. കഴിഞ്ഞ 2 വർഷം വ്യാഴപ്പെട്ട കാലത്തിനിടയിൽ നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങൾ കൂടുതൽ ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകുന്നതോടൊപ്പം കോവിഡാനന്തര സാമൂഹ്യ പ്രശ്നങ്ങളെ അഭിസംബോധന ചെയ്യേണ്ട അനിവാര്യതയുമുണ്ട്. ഈ ഒരു കാഴ്ചപ്പാടോടുകൂടി തയ്യാറാക്കിയ 300 പ്രൊജക്ടുകളാണ് നമ്മുടെ ഭാവി വികസന രൂപരേഖ. ലോകം തന്നെ പ്രകീർത്തിക്കുന്ന തദ്ദേശ സ്വയംഭരണ സംവിധാനം ജനങ്ങളുടെ ജീവിത നിലവാരം ഉയർത്താനും സാമൂഹ്യ മുന്നേറ്റത്തിന് സഹായമായി തീരാനും കഴിയേണ്ടതുണ്ട്. തീരുമാനങ്ങൾ, പ്രഖ്യാപനങ്ങൾ സമയബന്ധിതമായി പൂർത്തിയാക്കാൻ കഴിഞ്ഞാലേ ഈ ലക്ഷ്യം കൈവരിക്കാൻ കഴിയുകയുള്ളൂ. കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി കഴിഞ്ഞ കാലങ്ങളിൽ നാം വളർത്തിയെടുത്ത കൂട്ടായ്മയും സഹകരണവും ജനങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി വിനിയോഗിക്കാൻ തയ്യാറാകുമ്പോൾ നമുക്ക് ലക്ഷ്യപ്രാപ്തിയിലെത്താൻ കഴിയും. കഴിഞ്ഞ കാലങ്ങളിൽ നഗരസഭയുടെ വികസന പദ്ധതികൾ വിജയകരമായി പ്രാവർത്തികമാക്കാൻ സഹകരിച്ച കൗൺസിലർമാർ, ഉദ്യോഗസ്ഥന്മാർ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ എന്നിവരെയെല്ലാം നന്ദിപൂർവ്വം സ്മരിക്കുന്നു. തുടർന്നും ഈ സഹകരണം പ്രതീക്ഷിച്ചുകൊണ്ട് നമ്മുടെ നഗരസഭയുടെ സമസ്ത മേഖലകളിലെ വികസനവും ക്ഷേമവും ഉറപ്പുവരുത്താൻ സഹായിക്കുന്നതും സാമ്പത്തിക പുരോഗതിയെ ലക്ഷ്യമാക്കുന്നതുമായ ധനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ 18/2021 അംഗീകാരം ലഭിച്ചതുമായ 2020-2021 പതിപ്പ് ബജറ്റും ഈ കൗൺസിലിന്റെ സജീവമായ ചർച്ചയ്ക്കും അംഗീകാരത്തിനുമായി ഈ കൗൺസിൽ മുമ്പാകെ സമർപ്പിക്കുന്നു. പ്രാരംഭ ബാക്കി ഉൾപ്പെടെ 166,34,90,406 രൂപ വരവും 155,86,94,500 രൂപ ചെലവും 10,47,95,906 രൂപ മിച്ചവും പ്രതീക്ഷിക്കുന്ന 2021-22 വർഷത്തിലെ മതിപ്പ് ബജറ്റും ഈ കൗൺസിലിന് മുമ്പാകെ അംഗീകാരത്തിനായി സാധനം സമർപ്പിക്കുന്നു. പ്രഭാവർമ്മയുടെ അതിജീവനം എന്ന കവിതയിൽ ഏതാനും വരികൾ കൂടി ചൊല്ലി ഈ ബജറ്റ് പ്രസംഗം അവസാനിപ്പിക്കുന്നു. ഹൃദയരക്തം കുടിക്കുന്ന വേദനാഭരിത കാലത്തെ നമ്മൾ കടന്നുപോകും. യാതനാ കാലമാകെ നീങ്ങും. സൗഖ്യ സാന്ത്വനങ്ങൾ തൻ ലോകം പുലർന്നിടും. നന്ദി.